ഹലോ എവ്രിവാൻ വെൽക്കം ടു ദ പാർട്ട് ഫോർ വീഡിയോ ഓഫ് ടാലി സ്റ്റെപ്പ് നമ്പർ ഫോർ വൗച്ചർ എൻട്രിയിലാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത് ലാസ്റ്റ് വീഡിയോയിൽ അപ്പോൾ അതിൽ മൂന്ന് ട്രാൻസാക്ഷൻസ് കഴിഞ്ഞു ഇനി നാലാമത്തെ ട്രാൻസാക്ഷൻ നമ്മളിപ്പോൾ സെയിൽസ് വൗച്ചറിലാണ് ഉള്ളത് അടുത്തത് ക്രെഡിറ്റ് പർച്ചേസ് ട്രാൻസാക്ഷൻ ആണ് അതിന് വേണ്ടി പർച്ചേസ് വൗച്ചറ് പ്രസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെയുള്ള സ്ക്രീൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം റേറ്റ് പെർ എന്നൊക്കെ ഒരു എക്സ്ട്രാ കോളം വന്നിട്ടുണ്ട് എമൗണ്ടിന് തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ നേരത്തെയൊക്കെ ഡെബിറ്റ് ക്രെഡിറ്റ് ഒന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ അതേ നമുക്ക് ആവശ്യമില്ലായിരുന്നു ഇത് ഇൻവോയ്സ് മോഡിലാണ് ഇപ്പോൾ നമ്മുടെ വൗച്ചർ ഉള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എക്സ്ട്രാ ഡീറ്റെയിൽസ് വന്നത് അത് മാറ്റിയിട്ട് നമ്മൾ വൗച്ചർ മോഡിലേക്ക് തന്നെ ആക്കുക അപ്പോൾ നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള മാത്രം കോളംസ് വരും അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ ബട്ടൺ ബാറിൽ താഴ്ഭാഗത്ത് കാണാം നിങ്ങൾക്ക് ആസ് വൗച്ചർ എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ സ്ക്രീൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഡെബിറ്റ് ക്രെഡിറ്റ് ഒന്നു മാത്രമേ ഉള്ളൂ മറ്റേയുള്ള ഉള്ള അൺനെസറി ഡീറ്റെയിൽസ് ഒന്നുമില്ല ഇൻവെൻട്രി ഉണ്ടാകുമ്പോൾ മാത്രമേ അത് ആ മോഡിൽ നമുക്ക് എടുക്കേണ്ടതുള്ളൂ ഓക്കെ അപ്പോൾ ഇതിൽ ഡേറ്റ് സപ്ലയർ നമ്പർ അതൊക്കെ ഞാൻ ഇൻവോയ്സ് നമ്പറൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻട്രിയിലേക്ക് പോവുകയാണ് പെർച്ചേസസ് അക്കൗണ്ട് ടു അഞ്ചു എന്നാണ് എൻട്രി വരേണ്ടത് ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ സി ആർ എന്ന് നമുക്ക് കാണാം ക്രെഡിറ്റിലുള്ള എൻട്രിയാണ് എഴുതേണ്ടത് അപ്പോൾ അവിടെ അഞ്ചു സെലക്ട് ചെയ്യുക എമൗണ്ട് കൊടുക്കുക സെവൻ തൗസൻഡ് അത് കഴിഞ്ഞ് എൻ്റെ ഒക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബിൽ വൈസ് ഡീറ്റെയിൽസ് വരും ജസ്റ്റ് എൻറ്റർ അടിച്ചു കൊണ്ട് ഇനി ഡെബിറ്റിനുള്ള ഓപ്ഷൻ വരും അത് പർച്ചേസസ് അക്കൗണ്ടാണ് അത് സെലക്ട് ചെയ്യുക അപ്പോൾ എൻ്റെ കീ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഇൻവെൻട്രി അലൊക്കേഷൻ സ്ക്രീൻ വരും അതും സ്കിപ്പ് ചെയ്യുക ജസ്റ്റ് എൻറ്റർ അടിച്ച് പോവുക ഈ ഒരു വൗച്ചറ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സെപ്റ്റ് എന്നുള്ള ഡയലോഗ് ബോക്സ് വരെ പോവുക എൻ്റെ കീ പ്രസ് ചെയ്യാം ഓക്കെ ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം അടുത്തത് ഗുഡ്സ് റിട്ടേൺ ടു അഞ്ചു ആണ് പർച്ചേസ് ആണ് പർച്ചേസ് റിട്ടേൺസിനുള്ള വൗച്ച് ഡെബിറ്റ് നോട്ടാണ് അപ്പോൾ അത് ബട്ടൺ ബാറിൽ പോയിട്ട് ഡെബിറ്റ് നോട്ട് സെലക്ട് ചെയ്യുക അഞ്ചു അക്കൗണ്ട് ഡേറ്റ ടു പർച്ചേസ് റിട്ടേൺസ് എന്നാണ് എൻട്രി വരിക പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക അപ്പോൾ റിട്ടേൺസിന് ക്രെഡിറ്റ് ബാലൻസ് അപ്പോൾ ആ എൻട്രി ഇവിടെ കൊടുക്കുക അഞ്ചു സെലക്ട് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ജസ്റ്റ് എൻ്റർഡടിച്ച് സ്കിപ്പ് ചെയ്യുക എമൗണ്ട് കൊടുക്കുക അടുത്ത ലൈനിൽ പർച്ചേസ് റിട്ടേൺസ് എന്നുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്യുക എൻ്റെ കീ പ്രെസ് ചെയ്തുകൊണ്ട് പോവുക ഡീറ്റെയിൽസുകളൊക്കെ സ്കിപ്പ് ചെയ്യുക ആക്സെപ്റ്റ് എന്നുള്ളടത്ത് യെസ് ക്ലിക്ക് ചെയ്യുക അടുത്തത് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ജോൺ ആണ് ദൈസ് സെയിൽസ് റിട്ടേൺസ് അതിൻ്റെ വൗച്ചർ ക്രെഡിറ്റ് നോട്ട് ആണ് അപ്പോൾ അതിന് വേണ്ടി ക്രെഡിറ്റ് നോട്ട് വൗച്ചർ സെലക്ട് ചെയ്യുക ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ സ്കിപ്പ് ചെയ്യുക ജേണൽ എൻട്രി വരിക സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ഡെറ്റോ ടു ജോൺ അക്കൗണ്ട് ആണ് അപ്പോൾ ഫസ്റ്റ് ക്രെഡിറ്റിൻ്റെ ഓപ്ഷനാണ് വന്നിട്ടുള്ളത് അത് ജോൺ ആണ് ജോൺ അക്കൗണ്ട് സെലക്ട് ചെയ്യുക ഡീറ്റെയിൽസ് എൻ്റർ അടിച്ചിട്ട് പോവുക എമൗണ്ട് അവിടെ കൊടുക്കുക ഡെബിറ്റിൽ സെയിൽസ് റിട്ടേൺസ് എന്ന അക്കൗണ്ട് സെലക്ട് ചെയ്യുക ഈ വൗച്ചർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആക്സെപ്റ്റ് എന്നുള്ളടത്ത് യെസ് കൊടുക്കുക അടുത്തത് ലാസ്റ്റ് ട്രാൻസാക്ഷൻ പെയ്ഡ് റെന്റ് ടു തൗസൻഡ് അപ്പോൾ ഇവിടെ ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത് ക്യാഷിൻ്റെ പേയ്മെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ പേയ്മെൻറ് വൗച്ചർ സെലക്ട് ചെയ്യാം അപ്പോൾ അവിടെ അക്കൗണ്ട് എന്നുള്ളിടത്ത് ക്യാഷ് എന്ന് സീന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ക്യാഷ് എന്ന് വരും അത് സെലക്ട് ചെയ്യുക പെർട്ടിക്കുലേഴ്സ് എന്നുള്ളടത്ത് റെൻറ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക എമൗണ്ട് ടു തൗസൻഡ് കൊടുക്കുക വൗച്ചർ സേവ് ചെയ്യാം അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൗച്ചർ എൻട്രി എന്ന് പറഞ്ഞ ഫോർത്ത് സ്റ്റെപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി സ്റ്റെപ്പ് നമ്പർ ഫൈവ് വ്യൂ റിപ്പോർട്ട്സ് ഇതാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് അതായത് ഇൻവിജിലേറ്ററിന് നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ട് കാണിച്ചു കൊടുക്കുന്ന ടൈമാണ് അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഡേ ബുക്ക് ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗേറ്റ് വേ ഓഫ് ടാലിന്ന് ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതിൽ ഡേ ബുക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത വൗച്ചേഴ്സ് ഒക്കെ വൺ ബൈ വൺ ആയിട്ട് ഇവിടെ വന്ന് കിടക്കുന്നത് കാണാം ഏതെങ്കിലും ഒരു വൗച്ചർ എടുത്തിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വൗച്ചറിൻ്റെ വൗച്ചർ സ്ക്രീനിലേക്ക് തന്നെ നമുക്ക് എത്താൻ കഴിയുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യനിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞത് ഡേ ബുക്ക് മാത്രമാണ് ഇനി ഫൈനൽ അക്കൗണ്ട്സ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലി സ്ക്രീനിലേക്ക് തിരിച്ചു പോവുക അതിന് വേണ്ടിയിട്ട് എസ്കേപ്പ് കീ പ്രസ് ചെയ്യാം ഇനി ഗേറ്റ് വേ ഓഫ് ടാലി സ്ക്രീനിൽ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊക്കെ അതായത് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസും ഒഴികെ ബാക്കി എല്ലാ റിപ്പോർട്ട്സും ഉള്ളത് ഡിസ്പ്ലേയിലാണ് ക്യാഷ് അക്കൗണ്ട് ആണെങ്കിലും ക്യാഷ് ബുക്കാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയിലാണുള്ളത് അപ്പോൾ നമുക്കൊന്ന് ബാലൻസ് ഷീറ്റ് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ബാലൻസ് ഷീറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ സ്ക്രീന് വരും ഇത് നിങ്ങൾക്ക് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ടോപ്പിലുള്ള എഫ് വൺ ഡീറ്റെയിൽഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഓരോ ഐറ്റം ബൈ ഐറ്റം കാണാൻ പറ്റും ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ആണ് ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് വരിക ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണാം അതിന് വേണ്ടിയിട്ട് ഗേറ്റ്വേ ഓഫ് ടാലി സ്ക്രീനിലേക്ക് തിരിച്ചു വരാൻ എസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അതും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ എഫ് ഫണ്ട് ഓൾഡ് എഫ് ഫണ്ട് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഐറ്റംസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇവിടെ നെറ്റ് ലോസ് ആണ് വരുന്നത് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എസെറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതോടുകൂടി ഈ ക്വസ്റ്റിൻ്റെ ഡിസ്കഷൻ ഇവിടെ അവസാനിച്ചു ഇനി അടുത്തത് ലെഡ്ജർ അക്കൗണ്ട്സും അഡ്ജസ്റ്റ്മെൻറ്റും തന്നാൽ എങ്ങനെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് താങ്ക്സ് ഫോർ വാച്ചിങ്